അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ ഒരു ഖുർആനാണ്. പല ആളുകളും ഇത് കണ്ടിട്ടുണ്ടാകും, ചെറിയ മുസഹഫ് കണ്ടിട്ടുണ്ടാകും, അതുപോലെ തന്നെ പല ആളുകളുടെ കയ്യിലും ഉണ്ടാകും. എൻ്റെ അടുക്കളയിൽ മുസഹഫ് കിട്ടിയിട്ട് 5 വർഷത്തോളമായി. ഞാനതിൻ്റേതായ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ഞാനത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള മുസഹഫുകൾ ഉണ്ടെങ്കിൽ അതൊരു കൗതുക വസ്തുവായി വെക്കാതെ നാം അതിൻ്റേതായ ബഹുമാനം കൊടുത്ത് ഖുർആനാണെന്ന പവിത്രത മാനിച്ചുകൊണ്ട് തന്നെ നാം അതിനെ എടുത്തു വെക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതൊരു കൗതുകത്തിന് കാണേണ്ട വസ്തുവല്ല. അതായത് ഖുർആൻ ഷരീഫ് ഏതോ ഒരാൾ ചെറുതാക്കിട്ട് നിർമ്മിച്ചിക്കാണ്, ചെറിയ ഒരു മുസഹഫായിട്ട്. അത് കയ്യിൽ ഒതുക്കാൻ ഒതുക്കി കൊണ്ടു നടക്കാൻ പറ്റുമെന്നല്ലാതെ അത് നോക്കി ഓതല് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മുസഹഫ് ലഭിച്ചു കഴിഞ്ഞാൽ അത് നാം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രത്തോളം സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കയ്യിലൊന്നും കൊടുക്കാതെ, അതുപോലെ തന്നെ അതൊരു കൗതുക വസ്തുവായി കൈമാറി കൈമാറി ഇങ്ങനെ കൊടുത്ത് നോക്കാതെ, അത് അതിൻ്റെ ബഹുമാനത്തോടെ, ഒരു ഖുർആനെ നാം എങ്ങനെയാണ് കാണുക അതേപോലെ അതിൻ്റെ ബഹുമാനം കൊടുത്ത് പുതുവോടെ സ്പർശിക്കുക. അതുപോലെ തന്നെ നല്ല സുഗന്ധമൊക്കെ പൂശി അത് നല്ലൊരു ബഹുമാനത്തോടെ നല്ലൊരു സ്ഥലത്ത് അതെടുത്തു വെക്കുക. പല ആളുകളുടെ വീട്ടിലും അതുണ്ടാകും. അത് അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരും സൂക്ഷിക്കുന്നുണ്ടാവുക. ഞാനൊന്നുകൂടി ഉണർത്തുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇനി ആരെങ്കിലും അതൊരു ബഹുമാന സൂചകമായി കാണാതെ ഒരു കൗതുക വസ്തുവായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കൗതുക വസ്തുവായി സൂക്ഷിക്കാതെ, അത് ഖുർആനാണ്, നമ്മുടെ വീട്ടിലുള്ള മറ്റു മുസഹഫുകളുടെ പോലെ തന്നെയാണ് അതിൻ്റെയും സ്ഥാനമെന്ന ഓർമ്മയോടെ അത് വളരെ ബഹുമാനത്തോടെ സൂക്ഷിച്ചു വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വമൻ യുഅളിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ്. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ അവരുടെ കൽബിൽ തഖ്വയുള്ളത് കൊണ്ടാണ്. കൽബിൽ തഖ്വ, അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഇല്ലാത്ത ആളുകൾക്ക് ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ച് ആദരിക്കേണ്ടതിനെ ആദരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.